നമ്മുടെ ഹൈക്കോടതി ജാമ്യം കീഴ്ക്കോടതി ജാമ്യം കൊടുത്തപ്പോൾ ഹൈക്കോടതി ആ ജാമ്യം ക്യാൻസൽ ചെയ്യുകയും പ്രതികളോട് പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടവരോട് സറണ്ടർ ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തു എന്നാൽ കീഴ്ക്കോടതി അതിലെ വളരെ വിചിത്രമായ രീതിയിൽ അവർക്ക് ജാമ്യം അനുവദിക്കുകയാണ് ഉണ്ടായത് മൂന്നാമത്തെ ഒരു കാര്യം ഇങ്ങനെ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും പോലീസുകാരും ഈവൺ സ്വന്തം ആക്രമണം നടന്ന ഒരു ആശുപത്രി ു പോലും പ്രഷർ കൂടുതൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരുടെ സമീപനമാണ് ഇത്തരം അക്രമികൾക്കെതിരായി ശാസ്ത്രീ ഏറ്റവും മുന്നോട്ട് വരുന്നത് സ്വന്തം പാർട്ടിയിൽ അതായത് ഈ പ്രതികളുടെ പാർട്ടിയിൽപ്പെട്ട രാഷ്ട്രീയക്കാർ മുന്നോട്ട് വന്ന് പ്രഷറൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇന്നത്തെ ആശുപത്രി ജീവനക്കാരും ആശുപത്രി ജീവനക്കാരായാലും ആശുപത്രി ഉടമകളായാലും അനുഭവിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഏകദേശം നാനൂറ് അഞ്ഞൂറ്റി നാൽപ്പതോളം അക്രമങ്ങൾ നടന്നിട്ടും ഇതിൽ അറുപത് ശതമാനത്തിനും അപ്പ് ഇല്ലാണ്ടായി പോകുന്നു കാരണം ഈ നീതി കിട്ടാൻ വൈ ആവും തോറും അത് അതിന്റെ സ്വാഭാവികമായി ഇങ്ങനെ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ പ്രഷർ വരുമ്പോൾ ഡോക്ടർമാരായാലും പ്രതികൾ യൂഷ്വലി പ്രതികളാ നമ്മള് പരാതിക്കാരായിട്ടുള്ള ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എസ്പെഷ്യലി സ്ത്രീകളാവുന്ന സമയത്ത് രാഷ്ട്രീയ സമ്മർദ്ദമായാലും സമ്മർദ്ദങ്ങൾ മറ്റു സാമൂഹിക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അവർ പിന്മാറുകയാണ് അപ്പൊ ഈ നീതി നിഷ് വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് കൃത്യമായ രീതിയിൽ അളവുള്ള കൊണ്ടാണ് ഈ നിയമത്തിൽ ഇത്രയും നമ്മൾ പുതിയ വിരമ്പോ പോകുന്ന നിയമത്തിൽ നമ്മൾ ഒരു വർഷത്തിനകം ഇതിനൊരു കൃത്യമായ ഒരു കോടതി വിധികൾ വരണം എന്നാവശ്യപ്പെട്ടു അതെ അത് ഈ നിയമത്തിലുണ്ട് കാരണം പോസ്റ്റുകൾ ഉണ്ട് സ്ഥാപിക്കുമെന്നതുണ്ട് അത് മാത്രമല്ല ഒരു വർഷത്തിനുള്ളിൽ അങ്ങനെയാണ് അറിയാനാകുന്നത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ട്രയൽ നടത്തി പ്രതികളെ ശിക്ഷിക്കുന്ന അതിനുള്ള പ്രത്യേക കോടതി സംവിധാനങ്ങളൊക്കെ ആലോചനയിലുള്ള ഒരു ഓർഡിനൻസ് ആണെന്നാണ് നാളെ മന്ത്രിസഭയിലേക്ക് അത് എത്തുമ്പോൾ നമുക്കത് തുടർന്ന് അതിൻ്റെ സമഗ്രതകളിലേക്ക് പോകാനാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ രോഹിത് ഈ കെ വി ഡിബേറ്റിൻ്റെ ഒരു ഫ്ലയർ ഈ വിഷയത്തിലാണെന്നറിഞ്ഞ് ഒരു പ്രേക്ഷക എന്നെ വിളിച്ചു അവർ പറഞ്ഞ കാര്യം ഡോക്ടർമാരുടെ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകണം ശരിയാണ് കാരണം അവർ രോഗിയായി നിരന്തരം ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് അവരോട് ഈ ലേബർ റൂമിലൊക്കെ വെച്ച് വളരെ അത് സർക്കാർ ആശുപത്രിയാണ് വളരെ മോശമായിട്ടാണ് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ ഭാഗത്തുനിന്ന് വേദന ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അവർ കരയുമ്പോഴൊക്കെ വിളിച്ചത് ഒരാശ്വാസമാക്കല്ല വളരെ നമ്മുടെ ആധുനിക സമൂഹത്തിന് ചേരാത്തി അവരുടെ ആരോപണമാണ് അപ്പം ഇങ്ങനെയൊക്കെ